ഷെയർ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു സുജയ ദലാലിന്റെ ആ ഒരു ട്വീറ്റും അതുപോലെ തന്നെ ആ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഒക്കെ ഭയങ്കര ഇവന്റ്ഫുൾ ആയിരുന്നു. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിന്റെ ഔട്ട്ലുക്കുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് സഞ്ജയ്, നിങ്ങൾ കാണുന്നത് ഷെയർ മാർക്കറ്റ് മലയാളം. ആദ്യം തന്നെ ആ ഒരു അദാനി ഗ്രൂപ്പ് സ്റ്റോക്സിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുജയ ദലാലിന്റെ ആ ഒരു ട്വീറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ അദാനി ഗ്രൂപ്പുകാരുടെ സ്റ്റോക്ക് ആണെന്നുള്ളത് ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയാണ്. അത് കഴിഞ്ഞ് എക്കണോമിക് ടൈംസിന്റെ ആ ഒരു ന്യൂസ് കൂടെ വന്ന് ഈ ഒരു മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുകാരുടെ അക്കൗണ്ട് NSDL ഫ്രീസ് ചെയ്തു എന്നുള്ളത്. അദാനി ഗ്രൂപ്പ് ആയതുകൊണ്ട് ആൾക്കാർക്ക് വലിയ ഡൗട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, അവർ തന്നെ ആണെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാനും അദാനി ഗ്രൂപ്പ് സ്റ്റോക്സ് ഒക്കെ നോക്കിയിട്ടുള്ളതാണ്. അതിലൊക്കെ സ്റ്റോക്സ് ഒക്കെ നല്ല വെൽ വാല്യൂഡ് ആണ്, വെൽ വാല്യൂഡ് അല്ല, ഓവർ വാല്യൂഡ് തന്നെയാണ്. നല്ല വാല്യൂഷനിലാണ് അവരുടെ സ്റ്റോക്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. മിക്കാറുള്ള സ്റ്റോക്സും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്, FIIs വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കി ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒന്നെങ്കിൽ അതിൻ്റെ ആ വാല്യൂഷൻസിനെ കുറിച്ച് ഒരു ഐഡിയ വേണം, അല്ലെങ്കിൽ ആ ഒരു കമ്പനീസിൽ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രീ ഫ്ലോട്ട് കുറഞ്ഞ സാധനങ്ങൾക്ക് ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് പെട്ടെന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ മൂല്യം കൂടുതലായിരിക്കണം എന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ, ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വളരെ അൺഇവൻ്റ്ഫുൾ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്കണോമി ഒക്കെ ഈ ഒരു കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പയ്യെ പിക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം അതുപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫെഡറൽ റിസർവ് അവരുടെ ബോണ്ട് പർച്ചേസ് പോലും ഒരു കുറവും വരുത്താനുള്ള പ്ലാനല്ല. ബോണ്ട് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ നിന്ന് ഈ ഒരു ഫെഡറൽ റിസർവ്, അതായത് സെൻട്രൽ ബാങ്ക്, ഈ ഒരു ബോണ്ട്സ് പർച്ചേസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. ബാങ്കുകളിലോട്ട് കൂടുതൽ ലിക്വിഡിറ്റി വരുമ്പോൾ എക്കണോമിയിലോട്ട് കൂടുതൽ ലിക്വിഡിറ്റി വരും. അതാണ് ആ ഒരു ബോണ്ട് പർച്ചേസ്. അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനാണ് ഫെഡറൽ റിസർവ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഹൈക്കും ഇല്ല, 2023 കൂടി 2 ഹൈക്കുകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫ്ലേഷൻ്റെ ആ ഒരു ടാർഗറ്റ് കൂട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രോത്ത് ടാർഗറ്റും 0.5% കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് വളരെ കൂടുതലാണ്. ഇപ്പം RBI വിചാരിക്കുന്നതിലൊക്കെ ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 6.3% എന്തുവാണ്, അത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്ത മാസം മിക്കവാറും 6.5% മുകളിലായിരിക്കും, അത് വളരെ കൂടുതലാണ്. മാത്രമല്ല RBI ആ ഒരു ക്രൂഡിൻ്റെ ആ ഒരു പ്രൈസ് സംതിങ് $65 പെർ ബാരലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷേ $75 പെർ ബാരലിലോട്ട് പോയിട്ടുണ്ട്. അടുത്ത ആ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആ ഒരു മീറ്റിങ്ങിൽ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ, മാർക്കറ്റിൽ കുറച്ച് നെഗറ്റിവിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റ്സിൽ കുറച്ചൊരു നെഗറ്റീവ് ട്രെൻഡ്സ് കാണിച്ചു തുടങ്ങി ടെക്നിക്കലി. ഇത് നമ്മൾ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ US ഡോളറിൻ്റെ കുറച്ച് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. US ഡോളറിൽ വരുമാനം വരുന്ന കമ്പനീസ്, റവന്യൂസ് വരുന്ന കമ്പനീസിന് നല്ലതാണ്. അതുപോലെ തന്നെ എക്സ്പെൻസ് US ഡോളറിലുള്ള കമ്പനീസിന്, എയർലൈൻ കമ്പനീസ് പോലുള്ള കമ്പനീസിന് മോശം കാര്യമാണ്. ഇതാണ് S&P 500 ചാർട്ട്. S&P 500 ഓൾമോസ്റ്റ് ഒരു ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത ഒരു അവസ്ഥയാണ്. ടെക്നിക്കലി S&P 500 നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഡൗ ജോൺസിൻ്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ നേരത്തെ ബ്രേക്ക് ചെയ്തതാണ്, ഇപ്പോൾ ഒരു സപ്പോർട്ട് ലൈനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ആ ഒരു സപ്പോർട്ടിൻ്റെ അടുത്തെങ്ങും ഓപ്പൺ ചെയ്യാതെ കുറച്ചുകൂടെ താഴോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് ആണ് ഒരു, അപ്പോൾ ഗ്ലോബലി മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലോട്ട് മാറിയിട്ടുണ്ട് ചെറുതായിട്ട് ഡെയിലി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട്. നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, ആ ഒരു 15,400 ആ ഒരു റേഞ്ച് അടുപ്പിച്ച് ഒരു സപ്പോർട്ട് റീജിയൻ ഉണ്ട്. ആ ഒരു റീജിയനിൽ നിന്നാണ് ആ ഒരു ദിവസം റീബൗണ്ട് ചെയ്ത് പോയത്. ആ ഒരു റീജിയനിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും നിഫ്റ്റിക്ക്. അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമ്മൾ വെറി ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ് നിഫ്റ്റിയിൽ. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ ആ ഒരു നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് റീജിയൻ അടുപ്പിച്ച് നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുണ്ട്. അവിടെ ആ ഒരു റീജിയൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് തോന്നുന്നു. 15,500 കുറച്ചുകൂടെ മുകളിലാണ് ആ ഒരു സപ്പോർട്ടിന്. അപ്പോൾ നമുക്കത് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഒരു കീ ലെവലാണ് നിഫ്റ്റിയിൽ. അവിടുന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ആകുമെന്ന് നോക്കിക്കണം. ഇനി മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം എങ്ങനെയാണ് ഓപ്പൺ ആകുന്നതെന്ന് അറിയത്തില്ല, നെഗറ്റീവ് ആയിരിക്കാനാണ് സാധ്യത. ബാങ്ക് നിഫ്റ്റി ഒക്കെ ഈ ഒരു ഏരിയ വരെ വന്നിട്ട് തിരിച്ച് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാമെങ്കിൽ മാർക്കറ്റിന് മൊത്തത്തിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാർക്കറ്റ് കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു സൈഡ് വേസോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിലോട്ടോ പോകാനുള്ള ചാൻസ് ഉണ്ട്.
ന്യൂസുകൾ ഞാൻ പറഞ്ഞല്ലോ, എക്കണോമിയെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ കുറച്ച് വെറീസം ആണ്. ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ഇങ്ങനെ കൂടിക്കൂടി പോകുന്നത്, അടുത്ത മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഓൾമോസ്റ്റ് 6.5 മുകളിലായിരിക്കും. അപ്പോൾ ഈ ഒരു RBI മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് ഒരു വല്ലാത്ത ജോലിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.